رمضان ده حياتي، رمضان ده حياتي، سمع يا نباتي يا رب دعاتي تقبلها عطول. رمضان ده رحمة من ربنا الأعلى، بيحل حياتنا ويفرش ورود. رمضان ده حياتي، سمع يا نباتي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. ആദരണീയരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. ഹബീബരായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള നല്ല ഒരു സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സന്തോഷത്തോടെ കബൂലാക്കി തരുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കുകയല്ല, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നോമ്പ് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്, പല വിഷയങ്ങളിലും ഇടപെടുന്നവരാണ്, ദീനുമായി ബന്ധപ്പെട്ട, മതവുമായി ബന്ധപ്പെട്ട, മതോപദേശങ്ങളുമായി ബന്ധപ്പെട്ട പല സദസ്സുകളും അനുഭവിക്കുന്നവരാണ്. അല്ലാഹു അതെല്ലാം നമുക്ക് വിജയിക്കാനുള്ള ഒരു കാരണമാക്കി തരുമാറാകട്ടെ. നാം നോമ്പ് പിടിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ നാം നിസ്കരിക്കുന്നത് എന്തിനാണ്? നാം മറ്റുള്ള കർമ്മങ്ങൾ എന്തും ചെയ്യുന്നത്, അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിനെ പരിചയപ്പെടുത്തിയെടുത്ത് നമ്മളോട് പറയുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നവരാകാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം തഖ്വയുള്ളവർക്കാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ നാം ചെയ്യുന്ന നോമ്പും നാം ചെയ്യുന്ന നിസ്കാരവും നാം ചെയ്യുന്ന ഖുർആൻ പാരായണങ്ങളും എല്ലാം വ്യക്തമായ ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വ്യക്തമായ ലക്ഷ്യം ഏതാണ്? നമ്മളെല്ലാവരും സൂക്ഷ്മതയുള്ളവരാവുക, ഭയഭക്തിയുള്ളവരാവുക. ആരോടാണ് ഈ ഭയഭക്തിയും സൂക്ഷ്മതയും കാണിക്കേണ്ടത് എന്നിടത്താണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളെല്ലാവരും വളരെയധികം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ് നാം. മനുഷ്യ ശരീരമാകുന്ന നമ്മളിൽ ഒരുപാട് സംവിധാനങ്ങൾ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് തന്ന രണ്ട് കണ്ണുകൾ. ആ രണ്ട് കണ്ണുകളെ കൊണ്ടാണ് വർണ്ണശബളമായ ഈ പ്രപഞ്ചത്തെ നമ്മൾ കണ്ടത്, നാം മനസ്സിലാക്കിയത്, ആ പ്രപഞ്ചത്തിൻ്റെ സുഖ സൗകര്യങ്ങളെ നോക്കി അനുഭവിച്ചത് ആ രണ്ട് കണ്ണുകളെ കൊണ്ടാണ്. വലിയ അനുഗ്രഹമാണ് ആ രണ്ട് കണ്ണുകൾ. അതുപോലെ രണ്ടു ചെവികൾ, പലതരത്തിലുള്ള സംഗീതങ്ങളും പലതരത്തിലുള്ള ഗാനങ്ങളും പലതരത്തിലുള്ള ശബ്ദബീജികളും ആസ്വദിക്കാൻ നമുക്ക് തന്ന വലിയ ഒരു അനുഗ്രഹമാണ് രണ്ട് കാതുകൾ, രണ്ടു ചെവികൾ. വ്യത്യസ്ത തരത്തിലുള്ള ഗന്ധങ്ങളെ അത് ആവാഹിച്ചെടുക്കാൻ, ആസ്വദിക്കാൻ നമുക്ക് സംവിധാനിച്ചു തന്ന രണ്ടും മൂക്കിൻ്റെ ദ്വാരങ്ങൾ, അതിലൂടെയാണ് നാം പലതരത്തിലുള്ള സുഗന്ധങ്ങൾ ആസ്വദിക്കുന്നത്, പലതരത്തിലുള്ള മണങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നത് ആ മൂക്കിലൂടെയാണ്. ഇങ്ങനെ ഞാനിപ്പോൾ എണ്ണിയ വളരെ പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങൾ,
നമ്മുടെ തലയിൽ നമ്മുടെ മുഖത്ത് മാത്രമുള്ളവയാണ്. ഇങ്ങനെ നമ്മുടെ ഉച്ചി മുതൽ കാൽപാദം വരെ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തന്നതാര് എന്ന ചോദ്യത്തിന് നമുക്ക് പറയാൻ പറ്റുന്നൊരു മറുപടിയാണ് അല്ലാഹ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംവിധാനിക്കുന്ന എല്ലാത്തിൻ്റെയും മേലെയുള്ള സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. എന്തിനാണ് അല്ലാഹു നമുക്കിതൊക്കെ തന്നത്? നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. അതേ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ തന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ സംവിധാനിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാണുന്ന എല്ലാ സംവിധാനങ്ങളും സംവിധാനിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്. നമുക്ക് കണ്ണ്, കാത്, മൂക്ക്, ചെവി, അതുപോലെ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ, ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, ഇതൊക്കെ തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് പറയാണ്, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ഭൂതവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല. അഥവാ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ ഈ ഭൂമിലോകത്തേക്ക് പഠിച്ചിട്ടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനർത്ഥം ഇബാദത്ത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം അടിമത്വം എന്നാണ്. അഥവാ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണനായ അടിമയാണ് ഞാൻ എന്ന് പരിപൂർണമായും സമ്മതിച്ചു കൊടുക്കുക, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആ അടിമത്തത്തെ സമ്മതിക്കാൻ വേണ്ടിയിട്ടല്ലാതെ നിങ്ങളെ ഞാൻ ഭൂമി ലോകത്തേക്ക് പഠിച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ തന്ന സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്ന മാർഗത്തിലൂടെയാകണം, ഇബാദത്ത് ചെയ്യുന്ന വഴിയിലൂടെയാകണം നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. നാം നമ്മുടെ അവയവങ്ങളും നമുക്ക് തന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലാവുക, ഞാൻ അവൻ്റെ അടിമയാണ് എന്ന ആ അടിമത്തത്തെ സമ്മതിച്ചു കൊണ്ടാവുക എന്നതാണ് ഇബാദത്തിൻ്റെ മാനദണ്ഡം. ഭൗതികമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരാൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ, ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ ഒരു മകളുടെ വിവാഹം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു വീട് പണിയുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവുകയാണ്, ആ സമയത്ത് ഒരാൾ നമുക്കൊരു 100,000 രൂപ തന്നു എന്ന് സങ്കല്പിക്കുക. ഈ 100,000 രൂപ തന്ന ഈ മുതലാളി, 100,000 രൂപ തന്ന് സഹായിച്ച നമ്മുടെ സുഹൃത്ത്, പിൽക്കാലത്ത് അയാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അയാൾ ആവശ്യപ്പെട്ടതെങ്കിൽ, നമ്മളത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ നമ്മളെക്കുറിച്ച് സമൂഹം വിലയിരുത്തുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പറയപ്പെടുക, അയാൾക്ക് തീരെ നന്ദിയില്ല എന്ന്. കാരണം എന്താ? 100,000 രൂപ അല്ലെങ്കിൽ 10,000,000 രൂപ അയാളുടെ വീട് പണിയാനോ അല്ലെങ്കിൽ അയാളുടെ മറ്റുള്ള സംവിധാനങ്ങൾക്കോ ഈ കൂട്ടുകാരനോ ഈ മുതലാളിയോ നൽകിയിട്ടുണ്ട്. ആ 100,000 രൂപ തന്ന ആ മുതലാളിയുടെ എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യം അയാൾ ആവശ്യപ്പെട്ടിട്ട് നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യം നടത്തി കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും നമ്മളെക്കുറിച്ച് പറയുക അയാൾ നന്ദിയില്ലാത്ത ആളാണ് എന്നാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ സംവിധാനങ്ങളൊക്കെ അവയവങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നതിന് പുറമേ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ ഉതകുന്ന തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു ഈ മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. വലിയ ആന, ആ ആനയെ നമുക്കറിയാം വലിയ തടി പിടിക്കാൻ മിടുക്കനാണ് ഈ ആന, അല്ലെങ്കിൽ വലിയ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ വലിയ ശക്തി ആവശ്യമുള്ള സ്ഥലത്ത്
എല്ലാവരെയും മാറ്റി നിർത്തി ആ സംഗതികൾ വളരെ പെട്ടെന്ന് ഭംഗിയാക്കി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വലിയ ജീവിയാണ് ആന. ഈ ആനയെ തടി പിടിക്കാൻ വേണ്ടി മില്ലിലേക്ക് കൊണ്ടുവരുമ്പോൾ നടയാനെ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരാളുണ്ടാവും, ആന പാപ്പാൻ എന്ന് പറയും. ഈ ആനപ്പാപ്പാനെയും ആനയും വെച്ച് വിലയിരുത്തുമ്പോൾ ഈ ആനയുടെ കാലിൻ്റെ വണ്ണം പോലും ഈ പാപ്പാൻ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ആ ആനയുടെ പാപ്പാൻ നിർദ്ദേശിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഈ വലിയ ജീവിയെ നമുക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയതുപോലെയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അതിനൊരുപാട് കോച്ചിങ്ങുകൾ കഴിയണ്ടേ, അതിനൊരുപാട് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണ്ടേ, അതിന് മറ്റുള്ള എന്താ പറയുക ആനക്കുട്ടിൽ കൊണ്ടുപോയി പരിശീലനം നടത്തിയിട്ടൊക്കെ വേണ്ടേ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ചെറിയ മനുഷ്യൻ്റെ മുമ്പിൽ ഈ ആനയെ കീഴ്പ്പെടുത്തി കൊടുത്തത് മനുഷ്യൻ്റെ ഉപകാരങ്ങൾക്ക് വേണ്ടിയാണ്. ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ആ രൂപത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യന് ജീവിക്കാൻ വളരെ അത്യാവശ്യമാണ് വെള്ളം, ഭക്ഷണം, വായു, ഇതൊക്കെ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഭക്ഷണം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് പലയിടത്തും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഭക്ഷണമില്ലെങ്കിലും കുറച്ച് നാളൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. വെള്ളം സുലഭമായി ലഭിക്കുന്നുണ്ട്, അതിനും ചിലപ്പോൾ നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ ബില്ലടക്കേണ്ടി വരും, കുറച്ചൊക്കെ പൈസ ചിലവാക്കേണ്ടി വരും. എന്നാൽ ഇതൊന്നുമില്ലാതെ ചിലപ്പോൾ ചില മനുഷ്യന്മാർ വളരെ കുറഞ്ഞ വെള്ളം കിട്ടിയാലൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഇതിനേക്കാളൊക്കെ അത്യന്താപേക്ഷിതമായൊരു സാധനമാണ് വായു എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ അടുത്ത സമയത്താണ് എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരം എന്ന് പറയുന്ന സ്ഥലത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത്. പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു, ആ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചു, ആ പ്രദേശത്തും പരിസരങ്ങളിലുമാകെ വിഷപ്പുക നിറഞ്ഞു, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലൈസ്ഡായി, ഒരുപാട് ആളുകൾ ശ്വാസകോശ സംബന്ധമായ പ്രയാസങ്ങൾ നേരിട്ടു, പല ആളുകൾക്കും ശുദ്ധമായ വായു കിട്ടാതെ ബുദ്ധിമുട്ടി. ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് ഈ എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ സംഭവ വികാസങ്ങളാണ്. പത്രമാധ്യമങ്ങളിലൂടെ നമ്മളതൊക്കെ വായിച്ചെടുത്തവരാണ്. ഈ സമയത്ത് പല ചാനലുകളിലും പല വാർത്താ മീഡിയകളിലും നമുക്കാവശ്യമുള്ള ശുദ്ധവായുവിനെക്കുറിച്ച് വലിയ ചർച്ചകളും വലിയ എഴുത്തുകളും ഇതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഒരല്പം ഓക്സിജൻ കുറഞ്ഞു പോയാൽ അയാൾക്ക് കൃത്രിമമായി ഓക്സിജൻ കൊടുത്തുകൊണ്ട് ശ്വസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇവിടെ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊല്യൂഷൻ്റെ പ്രശ്നം വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെയുള്ള പുതിയ സംവിധാനങ്ങളെ ഇവിടുത്തെ ഭരണാധികാരികൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളെല്ലാം പൊല്യൂഷൻ്റെ പ്രതിസന്ധികളുണ്ടാക്കുന്ന ആ തരത്തിൽ നിന്ന് മാറി വൈദ്യുതീകരിക്കപ്പെട്ട വാഹനങ്ങളാക്കാൻ വേണ്ടി ഗവൺമെൻറ് അതിന് സബ്സിഡി അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഘോരമായ ചർച്ചകളും അതിനുവേണ്ട സംവിധാനങ്ങളും ഒക്കെ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും അതിനുവേണ്ട ഈ ശുദ്ധവായുവിന് വേണ്ടി പ്രയാസപ്പെടുന്ന പല സംസ്ഥാനങ്ങളിലും അതിനുവേണ്ട ഓരോ മാർഗരേഖകളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, പ്രത്യേകിച്ചൊരു വിശ്വാസി എന്ന നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. 25 വയസ്സുവരെ, 35 വയസ്സുവരെ, 50 വയസ്സുവരെ, 70 വയസ്സുവരെ ഒക്കെ ജീവിച്ച ആളുകൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും. ഈ പ്രായം വരെ ജീവിച്ചിട്ട് ഇന്ന് വരെ ഒരാളോടും കണക്ക് പറയാതെ, ഒരാളോടും എന്താ പറയുക, ബില്ല് കൊടുക്കാതെ, പ്രതിഫലം കൊടുക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓക്സിജൻ സംവിധാനിച്ച് തന്നിട്ടുണ്ട്. നമ്മളാരും ശുദ്ധവായു കിട്ടാതെ പ്രയാസപ്പെടേണ്ടി വന്ന സാഹചര്യങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ്.
രണ്ട് വർഷം മുമ്പ് ഒന്നോ രണ്ടോ കഴിഞ്ഞ വർഷമല്ല അതിന് തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ കൊറോണ എന്ന മഹാമാരി നമ്മുടെ നാടുകളിലൊക്കെ വ്യാപിച്ചപ്പോൾ പല ആളുകളും മരണപ്പെട്ടത് ശുദ്ധമായ വായു വലിച്ചെടുക്കാൻ കഴിയാത്ത ചില പ്രയാസങ്ങളെ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അത്തരം ബുദ്ധിമുട്ടുകൾ തന്ന് നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ സമയത്തൊക്കെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല, ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശുദ്ധമായ വായു ഈ ഭൂമിലോകത്ത് സംവിധാനിച്ച് നമ്മളെ പരിപാലിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്ന ഓക്സിജൻ ഉപയോഗിച്ച് നാം തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് മറ്റൊരു വഴിയിലൂടെ സംസ്കരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഭൂമി ലോകത്തുണ്ടാക്കി വെച്ച് നമ്മളെ സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വരെ ആ ഓക്സിജന് നമ്മൾ ബില്ലടക്കേണ്ടി വന്നിട്ടില്ല, ഒരാളോടും കണക്ക് പറയേണ്ടി വന്നിട്ടില്ല, അതിൻ്റെ പേരിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ആ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ച് നോക്കുക, നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എത്രയധികം നന്ദി ചെയ്യേണ്ടവരാണ്, എത്രയധികം അല്ലാ എന്ന ചിന്തയിലേക്ക് നമ്മുടെ കൽവടുപ്പിക്കേണ്ടവരാണ്. ഒരു ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുത്തെ തീൻമേശയിൽ രാജാവായ 18 രാജ്യങ്ങളുടെ ഭരണച്ചെങ്കോലെന്തിയ ബൽഹയുടെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തൻ്റെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സുപ്രയിൽ വെച്ചുകൊണ്ട് സുപ്രയിൽ നിന്നൊരു കാക്ക കടന്നു വന്ന് തൻ്റെ ഭക്ഷണപാത്രത്തിൽ നിന്ന് ഒരു ഭക്ഷണത്തിൻ്റെ കഷ്ണമെടുത്ത് കൊണ്ടുപോകുന്നു. ആദ്യത്തെ ദിവസം ഇത് കാണുന്നു, രണ്ടാമത്തെ ദിവസവും മഹാനവറുകൾക്ക് ഇത് ഫീൽ ചെയ്യുന്നു, മൂന്നാമത്തെ ദിവസവും ഇത് കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ കാണുമ്പോൾ പിന്നാലെ പോകുമ്പോൾ കാണുന്നത് എന്താ, ഒരു കൊടുംകാട്ടിൽ അക്രമികളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ കിടന്നിട്ട് ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഹസ്ബി അല്ലാ, എനിക്കെൻ്റെ അല്ല മതി, എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ വായിലേക്ക് ഈ കാക്കയതാ ഈ ഭക്ഷണത്തിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള മാർഗം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ്റെ കെട്ടുകളഴിച്ചിട്ട് ആ മനുഷ്യനോട് സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ വലിയ ധനവും സംവിധാനങ്ങളുമായി യാത്ര പുറപ്പെടെ എന്നെ കൊള്ളക്കാർ പിടിച്ചു ബന്ധിച്ചതാണ്, എൻ്റെ കയ്യിലുള്ളതൊക്കെ കൊള്ളയടിക്കപ്പെട്ടു. ആ മനുഷ്യനോട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയാണ്, നിങ്ങളിവിടെ എങ്ങനെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്, എനിക്കറിയില്ല, ഞാൻ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്ർ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും, എനിക്ക് ശക്തമായി മായ വിശപ്പ് വരുന്ന സാഹചര്യത്തിൽ എല്ലാ സമയത്തും ഒരു കാക്ക ഒരല്പമാണെങ്കിലും എനിക്കുള്ള ഭക്ഷണം ഒരു കാക്ക ഇങ്ങോട്ട് എത്തിച്ചു തരാറുണ്ട് എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറയുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എന്ന ആ സൃഷ്ടാവിനെ വല്ലാതെ ആ അല്ലാഹുവിലേക്കെല്ലാം ബരമേൽപ്പിച്ച ഈ മനുഷ്യന് രാജാവിൻ്റെ ഭക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയാസമയങ്ങളിൽ ഒരു കാക്കയിലൂടെ എത്തിച്ചത്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. അവിടെ നിന്ന് മാറി ചിന്തിച്ചു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിനു. പിന്നെ ചില സംഭവങ്ങളും കൂടെ സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല, ചില സംഭവങ്ങളും കൂടെ കൂട്ടി വായിക്കപ്പെടുമ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിനു ചിന്തിക്കുകയാണ്, ഞാൻ രാജാവാണ്, 18 രാജ്യങ്ങൾ ഭരിക്കുന്ന ചക്രവർത്തിയാണ് ഞാൻ, പക്ഷേ എന്നെക്കാൾ അള്ളാഹുവിലേക്ക് അടുത്ത ഒരുപാട് ആളുകൾക്ക് ഇതിനേക്കാൾ വലിയ സ്ഥാനമാനങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നാളെ അള്ളാഹു നൽകുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്നുമല്ല എന്ന് ചിന്തിച്ച മഹാനവറുകൾ, ഹജറുത്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഉയാല ലികൈ അറാക അള്ളാഹുവേ, ഹജറുത്തുൽ ഖൽഖ എൻ്റെ പ്രജകളെ മുഴുവനും ഞാൻ വെടിഞ്ഞു, തുറം ഫീ റിളാക നിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, വഅയ്തംതുൽ ഉയാല ലികൈ അറാക നിന്നെ കാണാൻ എൻ്റെ മക്കൾ എൻ്റെ കുടുംബങ്ങളെ ഞാൻ യത്തീമുകളാക്കി ഞാൻ ഇതാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒരു കരിമ്പടവും
എടുത്തു പുറപ്പെട്ട മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഒമാനിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചാൽ ഇന്നും ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം അവിടെയുണ്ട്. അല്ലാഹു അവരുടെ ബറക്കത്ത് നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിച്ച ഒരു ചിന്തയുണ്ട്. എല്ലാ സംവിധാനങ്ങളും തരുന്ന സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് കൊണ്ട് നമ്മുടെ ആ അവൻ്റെ അടിമയാണെന്നുള്ള ആ അടിമത്തം സമ്മതിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്തുകൾ, മറ്റുള്ളവയെല്ലാം നിസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ അനക്കം, നമ്മുടെ അടക്കം, നമ്മുടെ ചിരി, നമ്മുടെ കളി, നമ്മുടെ കരച്ചിലെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയാണ് എന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു ഉറച്ച തീരുമാനം, ഒരു സമ്മതിച്ചു കൊടുക്കൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ കൈകെട്ടിയ ഉടനെ വജ്ജഹുതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആ ദുആ ഉൽ ഇഫ്തിത്താഹ് നമ്മൾ ചൊല്ലിയിട്ട് പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയ്യായ വമമാത്തി, എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റു കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയാണ്. അഥവാ നമ്മൾ നോമ്പ് പിടിക്കുന്നതും നമ്മൾ നിസ്കരിക്കുന്നതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ എന്താ പറയുക, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഭാര്യ ഭർത്തൃ ബന്ധത്തിലേർപ്പെടുന്നത് വരെ ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിക്ക് വേണ്ടിയാകണം. എന്നാൽ നമ്മളെവിടെയും പരാജയപ്പെടുകയില്ല. അല്ലെങ്കിൽ നമ്മളെ പേര് നന്ദിയില്ലാത്തവനെന്നാണ്. അറിയില്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നമുക്ക് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുൻകാലത്ത് വന്നു പോയ ആരോപണങ്ങളുണ്ട്, ശത്രുക്കൾ കൊണ്ടുവന്ന ആരോപണങ്ങളിൽ നിന്ന് അല്ലാഹു സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരാൻ പോകുന്ന ആരോപണങ്ങളിൽ നിന്നും അല്ലാഹു മറച്ചു പിടിച്ചിട്ടുണ്ട്, സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ സമയത്ത് മദീന മുഴുവനും കൂരിരുട്ടിൻ്റെ കരിമ്പടം പുതച്ച് കിടന്നുറങ്ങുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു ചെയ്ത് വന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദങ്ങൾക്ക് നീര് വരികയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം, വല്ലം തു സുന്നത്ത മൻ അഹയല്ലലാമ ഇല അനിസ്തകത്ത് ഖദമാ ഹുല്ലുറമിം വറമീ. മഹാനായ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലൂടെ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ നിസ്കാരം നീണ്ട് അവിടുത്തെ കാൽപാദങ്ങൾക്ക് നീര് വന്നുപോയി. ആ കാൽപാദങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവലാതി ബോധിപ്പിക്കുന്ന രൂപത്തിൽ നീര് വന്ന് വീർത്തു. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെട്ടു. ഇതൊക്കെ ആര് കാണുന്നു? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയെ, എല്ലാ സ്ഥലത്തും അല്ലാഹു കഴിഞ്ഞുപോയ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങേക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകിയിട്ടുണ്ട്. പിന്നെന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ ദീൻ വളർത്തിയത്. തായിഫിൻ്റെ മണലാരുണ്യത്തിൽ വെച്ച് അവിടുത്തെ കണങ്കാല് പൊട്ടി രക്തമൊലിച്ചിട്ടുണ്ട്, കല്ലേറുകൊണ്ടിട്ട്. ഉഹുദിൻ്റെ എടാങ്കണത്തിൽ അവിടുത്തെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്. അവിടുത്തെ പടത്തുപ്പിയുടെ ആണി അവിടുത്തെ ചെവിക്കുറ്റിയുടെ ഭാഗത്തെ കാണ്ടിറങ്ങി വേദനിച്ചിട്ടുണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ച നാടും വീടും വിട്ട് എല്ലാം വിട്ട് മദീനയിലേക്ക് പോരേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങളും നൽകിയിട്ടുണ്ട്. വലൽ തമസ്തു ഗിനദ്ദാറൈനി മിൻ യദിഹി, അതേ ലോകത്തുള്ള രണ്ട് ലോകത്തെ അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റെ ഹബീബിലൂടെയല്ലാതെ നമുക്ക് വരികയില്ല. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള സകല സൃഷ്ടി ചരാചരങ്ങളുടെയും നേതാവാണ്. സൃഷ്ടാവായ അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളുടെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് നിസ്കരിക്കുന്നത് കണ്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, അങ്ങേക്കെല്ലാം അല്ലാഹ് തന്നു കഴിഞ്ഞു,
ഇനി എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ? എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്നിട്ട്, എല്ലാ സംവിധാനങ്ങളും പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് ഞാൻ അവന് ഇബാദത്തു ചെയ്തില്ലെങ്കിൽ ഞാനൊരു നന്ദികെട്ടവനായി പോകുമായി, ഞാനൊരു നന്ദികെട്ടവനായി പോയില്ലേ? അങ്ങനെ ആകാൻ പാടില്ലല്ലോ ആയിഷ. അഫല അക്കൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഅ്മിനീങ്ങളുടെ ഉമ്മയോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാണ് നമ്മൾ. അതേത് രൂപത്തിലായാലും, സമ്പത്തിലാകട്ടെ, ശരീരത്തിലാകട്ടെ, മറ്റു ഏത് ചുറ്റുപാടുകളിലാവട്ടെ, എല്ലാം ഉപയോഗപ്പെടുത്തുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളതിന് നന്ദി ചെയ്തിട്ടുണ്ടോ? സൃഷ്ടാവിലേക്ക് മടങ്ങിയിട്ടല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവപൂർവ്വം നമ്മളെല്ലാവരും ആലോചിക്കണം. അഥവാ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ സൃഷ്ടാവിലേക്ക് മടങ്ങാനുള്ളതാണ് എന്ന സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം നമ്മുടെ അനക്കവും അടക്കവും എല്ലാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് തെറ്റുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മാറും. വല്ലാഖിബത്തുൽ മുത്തഖീൻ, അങ്ങനെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവനാണ് അന്തിമ വിജയം. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ അനക്കവും നമ്മുടെ അടക്കവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട രൂപത്തിലാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തൃപ്തിപ്പെട്ട രൂപത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഹബീബരായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ എനിക്കും കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. تقبلها طول رمضان ده رحمه.